ഇല്ലാതെ ചമ്പക്കര മാർക്കറ്റിൽ മീനും വെട്ടിയിരുന്ന ഞാൻ, അല്ലെങ്കിൽ തെരുവുകളിൽ തെരുവുനാടൻ കളിച്ചിരുന്ന ഞാൻ, ഞാൻ വന്ന് എൻ്റെ ആത്മാർത്ഥമായ എൻ്റെ സത്യസന്ധമായ പെർഫോമൻസ് നിങ്ങൾക്ക് മുമ്പിൽ വെച്ചപ്പോൾ അത് രണ്ട് കൈയും നീട്ടി സ്വീകരിച്ച് ഹൃദയത്തിൽ ഇന്നും കൊണ്ട് കിടക്കുന്നവരാണ്. കമ്മട്ടിപ്പാടം ബാലം കഴിഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ അതേപോലത്തെ ഒരു വലിയ ക്യാരക്ടർ ഞാൻ ചെയ്തിട്ടില്ല. എങ്കിൽ പോലും എന്നെ ഔട്ടാക്കാതെ ഇപ്പോഴും എൻ്റെ മുഖവും അല്ലെങ്കിൽ എൻ്റെ ഡയലോഗും വെച്ച് ചില ട്രോളുകൾ ഇറക്കി എന്നെ സ്വയം നിങ്ങൾ ഓർത്തുകൊണ്ടിരിക്കുന്നു. എവിടെ ചെന്നാലും എന്നെ ബാലൻ ചേട്ടാന്ന് വിളിക്കുന്നു. ഞാൻ ഒന്നും ഇല്ലാതെയാണ് വീട് അന്വേഷണം തുടങ്ങിയത്. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ സിനിമാ സുഹൃത്ത്, ഒരു സിനിമാ നടൻ തന്നെയാണ്, അദ്ദേഹത്തിൻ്റെ അനുവാദം ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല, സൂപ്പർ സ്റ്റാറുകളിൽ ഒരാളായിട്ടുള്ള, പുതിയ സൂപ്പർ സ്റ്റാറുകളിൽ ഒരാളായിട്ടുള്ള എൻ്റെ ഒരു ഏറ്റവും അടുത്ത സുഹൃത്ത് കുറച്ച് പൈസ തന്നാണ് അഡ്വാൻസ് കൊടുത്തത് ഈ വീടിന്. മമ്മൂക്ക എൻ്റെ എന്താ പറയുക, മമ്മൂക്കാൻ്റെ കൂടെ ഇപ്പം മാമാങ്കത്തിൽ അഭിനയിച്ചു. മമ്മൂക്കയോടുള്ളൊരു സ്നേഹവും ബഹുമാനവും അതൊന്നും പറയാൻ പറ്റില്ല, അതിൻ്റെ അപ്പുറത്തേക്കാണ്. ഞാൻ ഈ വീട് വാങ്ങിയപ്പോൾ അദ്ദേഹത്തിന് ഞാൻ വോയിസ് മെസ്സേജ് അയച്ചു. മമ്മൂക്ക ഞാനൊരു വീട് വാങ്ങി, അപ്പോൾ എന്താ പറയുക, തിരിച്ചയക്കും എന്നൊന്നും വിചാരിച്ചിട്ടില്ല. എൻ്റെ കയ്യിൽ ലാലേട്ടൻ്റെ നമ്പർ ഞാൻ എൻ്റെ കയ്യിൽ ഇല്ല, അല്ലെങ്കിൽ ലാലേട്ടനും അയച്ചേനെ. അത് മമ്മൂക്കയുടെ കൂടെ മാമാങ്കത്തിൽ ചെയ്തപ്പോൾ ജോർജ് ഏട്ടൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ്, ജോർജ് ഏട്ടൻ തന്നിട്ടുള്ളതാണ്. അപ്പം അങ്ങനെ മമ്മൂക്കക്ക് ഞാൻ മെസ്സേജ് അയച്ചു, മമ്മൂക്ക എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ, എല്ലാവിധ നന്മകളും നിനക്കുണ്ടാവട്ടെ, വീടിൻ്റെ പരിപാടിക്ക് വരാൻ പറ്റില്ല, കല്യാണം ഈ പരിസരത്തുണ്ടെങ്കിൽ വരാമെന്ന് പറഞ്ഞ്. അപ്പോൾ അത് എനിക്ക് ഈ വീട്ടിൽ വന്നതുപോലെയായി, അല്ലെങ്കിൽ അദ്ദേഹത്തെ നേരിട്ട് കണ്ടതുപോലെയായി ആ വാക്കുകൾ. ജീവിതത്തിലെ ഏറ്റവും ഭാഗ്യം, ഞാൻ ഭാഗ്യവാനാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് നിമിഷങ്ങളുണ്ട്. ആ നിമിഷങ്ങളിൽ ഒന്ന്, കമ്മട്ടിപ്പാളം സിനിമയിൽ രാജീവ് രവി സാർ എന്നെ കാസ്റ്റ് ചെയ്തു എന്നറിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ഞാനാണ് കമ്മട്ടിപ്പാടം ബാലൻ എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്യാൻ പോകുന്നു എന്നറിഞ്ഞപ്പോൾ ഞാൻ എന്നോട് പറഞ്ഞു, മണി നീ ഒരു ഭാഗ്യവാനാണെന്ന്. അത് കഴിഞ്ഞ് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയപ്പോൾ ഞാൻ എന്നോട് പറഞ്ഞു, മണി നീ ഗംഭീരനാണ്, ഭയങ്കരനാണെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ എന്നെ ഒരു ഭാഗ്യവാനായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് രജനി സാറിനെ, മമ്മൂക്കനെ, ലാലേട്ടനെയൊക്കെ അടുത്ത് കണ്ടപ്പോഴാണ്. ഈ ഫോട്ടോൻ്റെ അടുത്ത് വന്നപ്പോഴാണ് അത് ഓർത്തത്. രജനി സാറിനെ അടുത്ത് നേരിട്ട് കണ്ടപ്പോൾ കുറേ നേരത്തേക്ക് സ്റ്റില്ലായിരുന്നു, ഒരു മരവിച്ച അവസ്ഥയായിരുന്നു. കാരണം ഭാഷ, അരുണാചലം, മുത്തു, അങ്ങനെ സാറിൻ്റെ എല്ലാ സിനിമയും ഒന്നിലേറെ ഒരു നാലഞ്ച് പ്രാവശ്യമെങ്കിലും കണ്ടിരിക്കും. അതേപോലെ സിഗരറ്റ് ഇടുക, ഷർട്ട്, അന്ന് സ്കൂളിലൊക്കെ പോകുമ്പോൾ രണ്ട് ഷർട്ട് ഉണ്ടാവും, ഒരു വെള്ള ഷർട്ടും പിന്നെ ഒരു കളർ ഷർട്ടും. എന്നിട്ട് കളിക്കുന്ന സമയത്ത് കംപ്ലീറ്റ്, ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞിട്ട് കളി പീരീഡിൽ കംപ്ലീറ്റ് ഇങ്ങനെയാണ് നടക്കണേ. അപ്പോൾ അങ്ങനൊരു ഭീകര രജനി സ്റ്റൈൽ ആരാധകനായിരുന്നു. അപ്പോൾ ആ ഞാൻ അദ്ദേഹത്തിൻ്റെ പോലെ സ്ക്രീൻ പങ്കുവയ്ക്കുന്നു എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര അത്ഭുതവും ഞാൻ എന്നെ തന്നെ കുറേ പൊക്കി പറഞ്ഞ ഒരു നിമിഷമാണ്. ലാലേട്ടൻ്റെ കൂടെ അഭിനയിക്കാൻ പറ്റിയിട്ടില്ല. കായംകുളങ്ങുച്ചുണ്ണിയിൽ അദ്ദേഹം ഉണ്ടായിരുന്നു, ഞാനും ഉണ്ടായിരുന്നു, പക്ഷേ ഞങ്ങൾ ഒരുമിച്ചുള്ള സീൻ ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ മനസ്സിലുള്ളൊരു ചെറിയ വിഷമം ലാലേട്ടൻ്റെ കൂടെ, നമുക്ക് ഈ മനുഷ്യൻ്റെ ഒരു സ്വഭാവം ഇതാണല്ലോ, എത്ര കിട്ടിയാലും പിന്നെയും പിന്നെയും കിട്ടാത്തതിനെക്കുറിച്ചാണ്, കിട്ടിയതിനെക്കുറിച്ചുള്ള സന്തോഷത്തെക്കാൾ കൂടുതൽ കിട്ടാത്തതിനെക്കുറിച്ചുള്ള വിഷമമാണ്. അപ്പോൾ ലാലേട്ടൻ്റെ കൂടെ അഭിനയിക്കാൻ പറ്റാത്തതിൽ നല്ലൊരു വിഷമമുണ്ട്. അത് ഉടനെ തന്നെ ഉണ്ടാവുമെന്ന്, ഉണ്ടാവട്ടെ, ഉണ്ടാവണേ എന്ന് ആഗ്രഹിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ കല എന്നെ കൈവിടില്ല എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ ഈ വലിയ കുറച്ച് കടമൊക്കെ വാങ്ങിയിട്ടുണ്ട്, പക്ഷെ അതെല്ലാം തീർക്കും.